കുംഭസാരം പോലെ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. അതിനുശേഷം എന്റെ മനസ്സൊന്ന് തണുത്തത്. പക്ഷെ ഇത്രയും ഞെട്ടിക്കുന്ന ഒരു സംഭവം അറിഞ്ഞിട്ട് സിദ്ധു പ്രതികരിക്കുന്നേയില്ലല്ലോ. അതാണ് എന്റെയും ടെൻഷൻ. അവൻ അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇനി അവനോട് ചോദിക്കാനും പറ്റില്ല. ഒരുപക്ഷെ കരഞ്ഞുകൊണ്ട് ഏറ്റുപറച്ചിൽ നടത്തിയ പപ്പയോട് സിദ്ധു ക്ഷമിച്ചതായിരിക്കും. അതോ ഇനി കുടിച്ചത് ഓവറായിട്ട് എല്ലാം പറഞ്ഞതായി ചേട്ടായിക്ക് തോന്നുന്നതാണോ? ഏയ് അല്ല, ഞാൻ സിദ്ധുവിന്റെ റൂമിൽ പോയി സംസാരിച്ചു. ഇനി നീ പറഞ്ഞതുപോലെ എന്റെ തോന്നലാണോ? നമ്മളായിട്ട് ഇനി അതിനെക്കുറിച്ച് ഒന്നും മിണ്ടണ്ട. സിദ്ധു എന്തെങ്കിലും പറയുന്നു നോക്കാം. എന്തായാലും ചേട്ടായിയുടെ മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞല്ലോ, അത് മതി. സുന്ദര പറഞ്ഞാട്ടെ. സിദ്ധു ഈ കാര്യം ഇനി അപർണയോട് പറയുവോ? ഞാൻ ആരാണെന്ന് നമ്മൾ അറിയോ? ഏയ് ഇല്ല. ഇനി ഒരുപക്ഷെ അവൻ പറയുവോ ചേട്ടായി? തിരിച്ചു വിളിക്കാൻ തോന്നിയല്ലോ. ഒരു തവണ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുന്ന. പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? സമയം കിട്ടുമ്പോ ഞാൻ തിരിച്ചു വിളിക്കുമല്ലോ. മനസ്സിലായി. ഞാൻ വിളിച്ചപ്പോ അടുത്ത് അപർണ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഫോൺ അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. എന്താ സിദ്ധു ഇത്? തനിക്കിപ്പ എന്താ വേണ്ടേ? സിദ്ധു ഗസ്റ്റ് ഹൗസിലേക്ക് വരണം. എനിക്കേ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. എന്താന്നൊന്ന് പറ. നേരിട്ട് സംസാരിക്കേണ്ട മാറ്ററാ. ഇപ്പൊ വരുവോ? ഇല്ല, ഞാൻ വരില്ല. സിദ്ധു ആവശ്യം ഉണ്ടായിട്ടാ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ആവശ്യം എന്താന്നേ ടെക്സ്റ്റ് ചെയ്താ മതി. സുഖമല്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ വെറുതെ വിളിച്ചു വരുത്തി? ഒന്ന് കണ്ടപ്പോഴേക്കും സിദ്ധു അങ്ങ് തീരുമാനിച്ചോ എനിക്ക് അസുഖമൊന്നുമില്ലാന്ന്. മെഡിസിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപർണ എന്തു പറയുന്നു? വീട്ടിലുണ്ടോ? സിദ്ധു ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് എന്തായാലും അവളോട് പറഞ്ഞു കാണില്ലല്ലോ. അപ്പൊ വീട്ടിലില്ലെന്ന് അറിഞ്ഞോണ്ട് എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? പിന്നെ സൊനാലി നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിന്നെ വിളിച്ചറിയിക്കാൻ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാം. വിവാഹത്തിന് മുമ്പ് ഹണിമൂൺ കഴിഞ്ഞെന്നൊക്കെ കേട്ടു. ഇന്നലെ രണ്ടുപേരും ഒരു റൂമിൽ ഒരുമിച്ചായിരുന്നല്ലേ ഉറക്കം? ആ എന്തായാലും ആ കഥ കൊള്ളാം. ഹണിമൂൺ തുടങ്ങിയെന്ന് പബ്ലിസിറ്റി ആയ സ്ഥിതിക്ക് എനിക്കും അപ്പൂനും ലൈസൻസ് ആയി. ഇനി എന്തായാലും ആരും വിവാഹത്തിന് തടസ്സം പറഞ്ഞോണ്ട് വരില്ലല്ലോ. അങ്ങനെ ഇപ്പൊ പഴുതടക്കേണ്ട സിദ്ധു. നിങ്ങളുടെ കല്യാണത്തിന് തടസ്സം ഉണ്ടാവും. ആ പിന്നെ ഗോസിപ്പുകളെ കുറിച്ച് സംസാരിക്കാനാണ് ജലജയെ കൊണ്ട് നീ എന്നെ വിളിപ്പിച്ചെങ്കിൽ എനിക്ക് സമയമില്ല, സൗകര്യമില്ല. മരുന്നെടുത്തു വെച്ചോ, ഞാൻ ഇറങ്ങോ. പോലെ സിദ്ധു, എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറ. അങ്ങനെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ല. കുറച്ച് സമയം എനിക്ക് തന്നോടെ, ഇനി ഒരിക്കലും ശല്യപ്പെടുത്തില്ല. ഇനി ഞാൻ ഒരാവശ്യം പറഞ്ഞോണ്ട് സിദ്ധുന്റെ അടുത്തേക്ക് വരില്ല. പക്ഷേ ഇന്നെനിക്കൊരാവശ്യം പറയാനുണ്ട്. സോറി, ആവശ്യമല്ല, ആഗ്രഹം.
ഇന്ന് സിദ്ധു എന്റെ ഒപ്പം ഫുഡ് കഴിക്കണം. വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്താ സിദ്ധു ഇത്? ഈ പറഞ്ഞതിനർത്ഥം നിനക്ക് എന്നോട് സിമ്പതി പോലും ഇല്ലെന്നാ? ഒന്ന് ഓർത്തു നോക്കിയേ, സിദ്ധു നീ വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നവളാ ഞാൻ. പപ്പ വിളിച്ചപ്പോ ഞാൻ ഓടി വന്നതും അതിനുവേണ്ടിയാ. പക്ഷേ എന്നെ സിദ്ധു കൈവിട്ടു. സാറില്ല, ദൈവം പോലും കൈവിട്ടവളാ ഞാൻ. അതൊക്കെ പോട്ടെ. ഇന്നലെ രാത്രി വന്ന് കേറി കിടന്നതാ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേൽക്കില്ല, ക്ഷീണം കാണും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവൻ അപർണയുടെ വീട്ടിൽ പോയെന്ന് വിചാരിച്ചോ? സിദ്ധു ഇന്നലെ ഇവിടെയായിരുന്നു ചേച്ചി. ഏ, അതെപ്പോ വന്നു? വൈകിട്ട് വന്നു. പോയത് രാത്രി കൊറേ കഴിഞ്ഞപ്പോഴാ. ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവുക. ശരീരം ആകെ വല്ലാത്തൊരു വേദന. ഡോക്ടറെ കണ്ടേ പറ്റൂ. അതെന്താ, പനിയാണോ തനുശ്രീക്ക്? പനിയൊന്നുമല്ല. കാര്യം എന്താന്ന് പിന്നെ പറയാം. പതിനൊന്നാം തീയതി അനിയത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കായിരിക്കും ചേട്ടത്തിയമ്മ. അമ്മയില്ലാത്തോണ്ട് നിലവിളക്കുമായിട്ട് പുത്തൻപിടനെ സ്വീകരിക്കുന്നത് ഭാവനേച്ചിയായിരിക്കും. സുജാത കുഞ്ഞമ്മ ഇപ്പോഴേ അതിനുവേണ്ടി നിലവിളക്കം ഒരുക്കി കാത്തിരിക്കുക. ഞാൻ നിന്നാലേ ചെലപ്പം വിളക്ക് കൊണ്ട് അവളുടെ തലയ്ക്ക് ഒരെണ്ണം കൊടുത്തുനിരിക്കും. അത് കലക്കി. ഇനി വരട്ടെ, സ്വീകരണം കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് സംസാരിച്ചിട്ടാ അവൾ ഇവിടുന്ന് കൽത്തോട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. എന്റെ അടുത്തേക്കല്ലേ വരുന്നത്? അവള് കാണാൻ പോകുന്നതേ ഉള്ളു ഭാവന ആരാണെന്ന്. സിദ്ധുവിന്റെ ഭാര്യയായിട്ട് സൊണാലിയിലേക്ക് വരുന്നത് ഞാനാണെങ്കിലോ? എങ്കിൽ തനുശ്രീയെ പൂമാലയിട്ട് സ്വീകരിക്കും ഞാൻ. എന്നാലേ ഇപ്പോഴേ ഒരു പൂമാലയ്ക്ക് ഓർഡർ കൊടുത്തോ. വൃശ്ചിക മാസമല്ലേ, മാലയ്ക്കൊക്കെ നല്ല ഡിമാൻഡായിരിക്കും. മനസ്സിലായില്ലേ? അനിയത്തിയായി വരുന്ന എന്നെ സ്വീകരിക്കാൻ ചേച്ചി പൂമാല കരുതി വെച്ചോളാൻ. അതെങ്ങനെ? അതങ്ങനെ ഇപ്പൊ ഇത്ര മാത്രം പറയാം, ശേഷം ചിന്ത്യം. ഓക്കെ. പുറത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. റോഡിലേക്ക് ഇറങ്ങിയ ആൾക്കാർ ചോദിക്കുന്നതേ കല്യാണം നടക്കുവോ അതോ മാറ്റി വെക്കുവോ എന്നൊക്കെയാ. കാര്യം എന്താണെന്ന് പറ. കൽത്തോട്ടത്തിലെ കാര്യം തന്നെയാ. ബാലുവിന്റെ വിചാരണ തുടങ്ങാനായിട്ട് പോവാ. പപ്പ കേട്ടില്ലേ ഞാൻ പറഞ്ഞതൊന്നും? നേരത്തെ അറസ്റ്റ് നടന്നതല്ലേ, കോടതിയിലെ അടുത്ത നടപടി വിചാരണയാ. അത് നടക്കട്ടെ. നല്ല മറുപടിയാ. പപ്പയ്ക്ക് എന്ത് പറ്റി പപ്പ? ബാലുവിനെ മാത്രമല്ല കോടതിയിലേക്ക് വിളിപ്പിക്കുന്നത്. ഞാൻ നമ്മുടെ വക്കീലിനെ വിളിച്ച് ചോദിച്ചു. സാക്ഷി പറയാനായി ആമിയെ വിളിക്കും. ആ വീട്ടിലുള്ള എല്ലാവരും പോകേണ്ടി വരും. പ്രശ്നം ഇപ്പൊ അതൊന്നും അല്ല. അപർണയും കോടതി ചെല്ലേണ്ടി വരും. അവളൊരു പ്രധാന സാക്ഷിയാണല്ലോ. വലിയ ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ടേ നാട്ടുകാര് മുഴുവനും അവളെ അറിയും. ഒരു 10 പേരെങ്കിലും വീഡിയോ പിടിക്കും. പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കൽത്തോട്ടത്തിലെ പെണ്ണിന് എന്തും ആവാം. സിദ്ധുവിന് പിന്നെ അപർണയ്ക്കപ്പുറം ഒന്നുമില്ലല്ലോ. പക്ഷേ അപർണ ഇപ്പോ സൊണാലി ബംഗ്ലാവിലെ സേതുപതി നാരായണന്റെ മരുമകളാകാൻ പോകുന്ന പെണ്ണാ. ഈ വീട്ടിൽ നിന്നേ എത്ര പേരാ കോടതിയിലെത്താൻ പോകുന്നത്? അപ്പഴാ ഭാവി മരുമോള് കേസും കോടതിയായിട്ടൊക്കെ നടക്കുന്നത്. നാണക്കേടല്ലേ പപ്പ, ബാലുവിനെ കണ്ടതുകൊണ്ട് മാത്രം ഓണസദ്യ ഉണ്ണാതെ കൽത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആളാ പപ്പ. ഞാനിപ്പോ എന്ത് വേണം? പപ്പ കൽത്തോട്ടത്തിൽ വിളിക്കണം. 11ാം തീയതി ഞായറാഴ്ച അവധി ആയതുകൊണ്ട് കോടതിയിലൊന്നും പോവണ്ടല്ലോ. അതിന്റെ പിറ്റേന്ന് എന്തായാലും കേസിന്റെ വിധിയായിരിക്കുമോ? കല്യാണം നടത്താൻ പാടില്ലെന്നായി. അതിനുവേണ്ടി തനുശ്രീയും കൊണ്ടുവന്നു. മമ്മി വരെ പപ്പയെ എതിർക്കുന്ന സ്ഥിതിയെത്തി. പപ്പയെ തോൽപ്പിച്ച് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോലും മമ്മി തയ്യാറായി. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. എന്നിട്ടിപ്പോ ദേ കല്യാണം നടത്താൻ വീണ്ടും ദാ ഓക്കെ പറയുന്നു. എല്ലാത്തിനും സമ്മതം മൂളുന്നു.
ഇങ്ങനെ നമുക്കനുകൂലമായിട്ടൊരു മാറ്റം പപ്പയിൽ നിന്ന് തീരെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ആകെ ഒരു കൺഫ്യൂഷൻ. കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്നാത്താം പറ. പശ്ചാത്താപം. പശ്ചാത്താപോ? എന്തിന്? അല്ല അപ്പോ, തെറ്റെയ്തോർക്കല്ലേ പശ്ചാത്താപം വേണ്ട. പപ്പ അതിന് എന്ത് തെറ്റാ ചെയ്തെ? തനിക്ക് അതേപ്പറ്റി എന്താ അറിയാം? അത് പപ്പ സിദ്ധുവേട്ടനത് അറിയണ്ട. എടോ പറ. എന്നെ കൊറേ അധിക്ഷേപിച്ചതല്ലേ പപ്പ? കൽത്തോട്ടത്തില് വന്നിട്ട്, ഓഫീസിൽ വെച്ച്, സൊണാലി ബംഗ്ലാവില് വെച്ച്, എത്രയോ തവണ. എവിടെ വെച്ചല്ല എന്നെ നാണം കെടുത്തി, ശപിച്ചു. അതും പോരാഞ്ഞിട്ട് സിദ്ധുവേട്ടനെ MD സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തി. എന്റെ സീറ്റില് പൂജയെ പിടിച്ചിരുത്തി. എല്ലാം ശിവേട്ടന്റെയും ഭാവനേച്ചിയുടെ ഏഷ്യന് കേട്ടായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കാരണം എന്തായാലും അപമാനിക്കപ്പെട്ടത് നമ്മളാ. ഒരു വീണ്ടു വിചാരം ഉണ്ടായപ്പോ പപ്പയ്ക്ക് തോന്നിക്കാണും എല്ലാം അധികപ്പെട്ടായിപ്പോയെന്ന്. അതിന്റെ കുറ്റബോധം കാരണ ഇപ്പോ വിവാഹത്തിന് അനുകൂലമായത്. അപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വിവാഹം നടക്കാൻ പോവല്ലേ? ഞാൻ അത്രേ ആലോചിക്കുന്നുള്ളൂ. അപ്പൊ ഇടയ്ക്ക് നീ ചോദിച്ചില്ലേ കല്യാണം കഴിഞ്ഞ് നമുക്ക് സൊനാലി തന്നെ താമസിക്കണോ എന്ന് നിർബന്ധമുണ്ടോന്ന്? ആ ചോദ്യം ഞാൻ എന്തായാലും പിൻവലിച്ചു. സൊനാലി മതി, അവിടെയല്ലേ പപ്പയുള്ളത്. എനിക്ക് പപ്പയുടെ മരുമകളായി അതേ വീട്ടിൽ തന്നെ താമസിക്കണം. തനുശ്രീക്ക് മനസ്സ് മാറ്റം വന്ന് കല്യാണം കൂടാൻ വരുന്നാണോ സിദ്ധുവേട്ടൻ പറയുന്നേ? എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് തോന്നുന്നു. സിദ്ധു എനിക്ക് ഏതോ ഒരാളാ. എന്നാ ആമിയുടെ അപ്പൊന്റെ കാര്യം അതല്ല, അവരെന്റെ എതിരാളികളാ. ആമിയുടെ മകൻ കാരണം എന്റെ ജീവിതം ഇങ്ങനെയായത്. അവരൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കി, എന്നെ സ്വീകരിച്ചിരുന്നെങ്കി എന്റെ ലൈഫ് മറ്റൊരു ലെവലാവുമായിരുന്നു. അതുപോലെ അപർണ, എനിക്കും ബാലുവിനും ഇടയിൽ അവൾ ഇല്ലായിരുന്നുവെങ്കിൽ ബാലു എന്നെ വിവാഹം കഴിക്കുമായിരുന്നു. എനിക്കങ്ങനെയല്ല. സിദ്ധുവും ആമയും അപ്പുവും എനിക്ക് ശത്രുക്കളാ. അപ്പുവിന്റെ അമ്മയായതുകൊണ്ടാ ആമി എന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ പെട്ടത്. മകൻ സ്നേഹിച്ചു കിട്ടിയ പെണ്ണെന്നുള്ള പരിഗണന പോലും തരാതെ ആമി എന്നെ കൽത്തോട്ടത്തിൽ നിറക്കി വിട്ടത്. അതിന് കാരണമായത് അപ്പുവാ. എനിക്ക് പകരം വീട്ടിയെ പറ്റൂ. കൽത്തോട്ടത്തിലെ സ്വത്തിൽ നിന്ന് പ്രിയയ്ക്ക് ഒന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നേ? അതിനു മുമ്പ് ബാലുവിന് പോവാനുള്ള സാഹചര്യം വന്നില്ലേ? പ്രമാണം അവന്റെ പേരിലായതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഒരു കുട്ടിയുള്ളത് ബാലുവിന്റേതായിരുന്നെങ്കിൽ അതിനെ വെച്ച് സ്വത്ത് അവകാശപ്പെടായിരുന്നു. എന്ന് കരുതി ഞാൻ തോറ്റു പിന്മാറാനൊന്നും പോകുന്നില്ല. എനിക്കൊരു മോനുണ്ട്. എന്നാ ബാലുവായിട്ട് ഇത്രയും നാൾ ഒരുമിച്ച് താമസിച്ചിട്ടും ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആയില്ല. അവന് കുട്ടികളുണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ജീവിക്കാനുള്ള വക തരണമെന്ന് ഒരാർഗ്യുമെന്റ് മുന്നോട്ട് വെക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ഈ ആമി അഭിമാനിയല്ലേ, എനിക്ക് സ്വത്തിന്റെ പങ്ക് തരാതിരിക്കില്ല. ഒറ്റ കൈയായിട്ട് അത് ഞാൻ പ്രയോഗിക്കും. അപ്പു ആമിയുമായി എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിപ്പിരിയണമെന്ന എന്റെ ആഗ്രഹം. ഒരുമിച്ച് നിൽക്കുന്നതാ അവരുടെ ബലം. കൽത്തോട്ടത്തിൽ കുറച്ചു നാളും കൂടി തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പണി ഞാൻ ഒപ്പിക്കുമായിരുന്നു. സാരമല്ല, ഞാൻ അവിടെ വീണ്ടും കടന്നുകൂടിയിരിക്കും. കല്യാണം നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാ നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ്. ആരൊരാളും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്തും. നമ്മള് കുറച്ചുപേരെ ഉള്ളെങ്കിലും കല്യാണ സദ്യയൊക്കെ വേണമല്ലോ, അതിന്റെ കാര്യമൊക്കെ എങ്ങനെ? കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചു. ഇനി ആളെണ്ണം കൃത്യമായിട്ട് പറഞ്ഞാ മതി. അതെ, തുറന്ന് ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. കല്യാണം ആലോചിച്ച സമയത്തും അത് പ്രൊസീഡ് ചെയ്തപ്പോഴും സിദ്ധാർത്ഥൻ സൊനാലി ഫാബിന്റെ MD ആയിരുന്നു. ഇപ്പൊ MD അല്ല. അപ്പുവിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാ ഞങ്ങൾ എന്തോ മറുപടി പറയണം.
ഈ സൊനാലിയിലെ എക്സ് എം ഡി ആണെന്ന് പറഞ്ഞാൽ മതിയോ? അതെ, നേരെ വാ നേരെ പോ എന്ന പ്രകൃതക്കാരനാ ഞാൻ, അതുകൊണ്ട് ചോദിച്ചതാ. പ്ലീസ്. സൊണാലി ഫാബ് ഡിസൈനേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സിദ്ധാർത്ഥ് നാരായൺ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓ, സിദ്ധുവിനെ ഞാൻ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. താൽക്കാലികമായി ഉത്തരവാദിത്തങ്ങള് ശിവയെ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞാൽ ഉടൻ സിദ്ധു സൊണാലി പോയി തുടങ്ങും. അതുപോലെ അപർണയും അവിടെ ചീഫ് ഫാഷൻ ഡിസൈനറായിട്ട് തുടരണം. ഹസ്ബൻഡ് സമ്മതിച്ചാൽ. സമ്മതിക്കോടെ ഹസ്ബൻഡ്. എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. മോൾ എന്ത് പറയുന്നടി? എംഡി നിർബന്ധിച്ചാ ഞാൻ ചിലപ്പോ ജോലിക്ക് പോയി നിൽക്കും. സിദ്ധുവായിട്ട് നിർബന്ധിച്ചില്ലെങ്കിലോ ഞാൻ നിർബന്ധിപ്പിക്കും. ഇനി സിദ്ധു ജോലിക്കൊന്നും പോയില്ലെങ്കിലും അപർണയ്ക്ക് എന്റെ വീട്ടില് ഒന്നിനും ഒരു കുറവും വരില്ല. ഞാൻ നോക്കും അവളെ. അതെന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, കടമയും കടപ്പാടുമാണ്. ഈ കടപ്പാടെന്ന് പറയുമ്പോ? അതായത് മഞ്ജുവിനോടുള്ള കടപ്പാടാ. ആമി എങ്ങനെയോ അതുപോലെ മോളെ സ്നേഹിച്ചതല്ലേ മഞ്ജു. ഓ, ഈ വരന്റെ കാര്യം ക്ലിയറായ സ്ഥിതിക്ക് ഇനി വധുവിന്റെ കാര്യത്തിലേക്ക് കടക്കാം. സാധാരണഗതിയില് ഇത്തരം ചർച്ചകളില് ഒരു വളരെ പ്രധാനമായിട്ടൊരു ചർച്ചയുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തു കൊടുക്കുമെന്ന് ചെറുക്കന്റെ കാരണവരുടെ വക ഒരു ചോദ്യം. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നില്ല, അതുകൊണ്ട് അതിനുള്ള ഉത്തരവും വേണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു അപേക്ഷയാണെന്ന് കൂട്ടിക്കോളൂ. മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. വെഡിങ് ഡ്രസ്. നമ്മുടെ കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് എത്തുമ്പണിയാനായിട്ട് അപ്പൂവിനും ഞാനും എനിക്ക് താനും ഡ്രസ് ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതെ, അതങ്ങനെയാണല്ലോ. എന്നാ പറ, എനിക്കായിട്ട് താൻ എന്ത് ഡ്രസ്സാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന്? എനിക്ക് വേണ്ടി സിദ്ധേട്ടൻ എന്താ മനസ്സിൽ കണ്ടിരിക്കുന്നത്? ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, ആദ്യം താൻ പറ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. അത് വേണ്ട. പറയടോ. ഞാനേ ആണുങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കുന്ന പാരമ്പര്യവാദിയായ തനി മലയാളി പെണ്ണ. അതുകൊണ്ടേ സിദ്ധുവേട്ടൻ തന്നെ ആദ്യം പറഞ്ഞാ മതി. പ്ലീസ് പറയടോ. പറ പ്ലീസ്. എന്റെ അപ്പൂല്ലേ, പറ, ഞാനല്ലേ ചോദിക്കുന്നത്, പ്ലീസ്. മാഷേ, സസ്പെൻസ് ഇസ് സസ്പെൻസ്. അതങ്ങനെ രഹസ്യമായിട്ട് തന്നെ നിക്കട്ടെ, സമയാവുമ്പോ അറിഞ്ഞാ മതി. പക്ഷേ അതെ, എനിക്ക് ബ്ലൗസിന്റെ അളവെടുക്കണം. അല്ല, നിനക്കുള്ള ബ്ലൗസിന്റെ അളവ് എടുക്കണം. അയ്യോ, അതിന് എനിക്കിപ്പോ പാകത്തിനുള്ള ബ്ലൗസ് ഒന്നും ഇല്ലല്ലോ. അല്ല, അത് സാരമില്ല. നാളത്തെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലും പിള്ളേരെ പറഞ്ഞയക്കണം. ചെന്ന് തൊഴുത് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരട്ടെ. കൽത്തോട്ടത്തിൽ വെച്ച് സമ്മതിച്ചെങ്കിലും സിദ്ധു മുരളീകൃഷ്ണന്റെ തറവാട്ടിലേക്ക് പോകുന്നതോർത്ത് എനിക്കെന്തോ ഒരു വല്ലായിക തോന്നുന്നു. മുരളിയുടെയും ഭാര്യയുടെയും അസ്ഥിത്തറയില് അവൻ ചെന്ന് തൊഴുവാന്ന് പറയുമ്പോ ഒന്നുമില്ല. ചേട്ടായി വെറുതെ അതും ഇതും ആലോചിച്ച് പ്രഷർ കൂട്ടാതിരിക്കെ. ഈ ആത്മാവൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ലല്ലോ. അഥവാ ഉണ്ടെന്നിരിക്കട്ടെ, അവര് ഭൂമിയിലെ കാര്യങ്ങളെല്ലാം അറിയുന്നിരിക്കട്ടെ. മുരളിയുടെ മകള് സ്നേഹിക്കുന്ന പയ്യനാ നമ്മുടെ സിദ്ധു. അവനവളെ പൊന്നുപോലെ നോക്കും,
കൊച്ചു സന്തോഷമായിട്ട് ജീവിക്കും. ആ അച്ഛന്റെ ആത്മാവിന് അതല്ലേ വേണ്ടത്? പോരാത്തതിന് സിദ്ധുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയ. ഈ ആത്മാവിന് അതൊക്കെ മനസ്സിലാവും. മഴ എങ്ങാനും പെയ്താലേ മോനെ, കാറെടുത്തു പോ. എങ്കിൽ കുഞ്ഞ പറഞ്ഞ പോലെ തന്നെ പോയിട്ട് വരാട്ടോ. എല്ലാം നന്നായി വരുത്തണേ. പേടുങ്ങളെ എല്ലാം ഉദ്ദേശിച്ചപോലെ നടത്തി തരണേ. ആമി, സിദ്ധേട്ടൻ വിളിച്ചിരുന്നു, സൊണാലിന്ന് ഇറങ്ങിയെന്ന്. മോളെ, ഇടയ്ക്ക് കഴിക്കാൻ സ്നാക്സ് എന്തെങ്കിലും തരട്ടെ, ചിപ്സും അരിമുറുക്കും ഒക്കെ ഇരിപ്പുണ്ട്. വേണ്ട ആമി. ഈ ആമിയുടെ ഒരു കാര്യം, തീർത്ഥയാത്രയ്ക്ക് ഉല്ലാസയാത്രയ്ക്ക് ഒന്നും അല്ല അവര് പോകുന്നത്. വഴി കാണുന്ന കടകളിൽ നിന്നെല്ലാം കഴിച്ച് കഴിച്ച് കഴിച്ചല്ലേ അവര് പോകുന്നത്. അതല്ലേ അതിന്റെ ഒരു ത്രില്ല്? പറയുന്നത് കേട്ടിട്ട് ഇവളങ്ങനെ ത്രില്ലടിച്ചു പോയ ലക്ഷണം ഉണ്ടല്ലോ ആമി. വല്ല നോർത്ത് ഇന്ത്യൻകാരനെ കിട്ടിയോ നിനക്ക്? നോർത്ത് ഇന്ത്യനോ? നല്ല ഒന്നാന്തര സായിപ്പിനെയാ ഞാൻ നോക്കുന്നത്. എടി ഭയങ്കര. സിദ്ധു വന്നു മോളെ. അല്ല, സിദ്ധു വണ്ടി എടുത്തോണ്ടേ കൽത്തോട്ടത്തിലേക്ക് പോയി. അവിടെ നിന്ന് അപർണ മാഡം കൂടെ കേറും. കാറിന്റെയും ബൈക്കിന്റെയും ബ്രേക്ക് ഞാൻ തകരാറിലാക്കി വെച്ചിരിക്കെ അവൻ കാറെടുത്തോണ്ടാ പോയത്. പക്ഷെ ഭവന അതൊരു അബദ്ധമില്ലേ? എന്തബദ്ധം? സിദ്ധു കൽത്തോട്ടത്തിലെത്തും മുമ്പ് കാറിന് ബ്രേക്ക് പോയാലോ? വണ്ടി കൊറേ ദൂരം ഓടിക്കഴിഞ്ഞാലേ ബ്രേക്ക് ഇല്ലാതാവുള്ളൂ. അങ്ങനെ കണക്ക് കൂട്ടിയാ ഞാൻ പണി ഒപ്പിച്ചിരിക്കുന്നെ. ഞാൻ ആരാ മോള്? അപ്പോ ഇന്നാ ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാവുന്നതാണോ? തീർച്ചയായിട്ടും. പിടിക്കപ്പെടൂ ഭവന. എവിടെ പ്രീ ഒന്ന് ചുമ്മാ ഇരിക്കേ, ആരും അറിയാൻ പോകുന്നില്ല. നാളെ സൊണാലിയും കൽത്തോട്ടത്തിൽ വീടും മരണ വീടല്ലേ? അതിനിടയ്ക്ക് ആരെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? ടെൻഷന്റെ കാര്യമേ ഇല്ല. ശരിയെന്നാ, ഞാൻ വിളിക്കാം. അഥവാർക്കെങ്കിലും സംശയം തോന്നിയ അകത്താവുന്നത് നീയായിരിക്കും ഭവന. അപ്പോ നിന്റെ അന്ത്യയാത്രയാണെന്ന് നീ അറിയുന്നില്ലല്ലോ. സിദ്ധു പോയിട്ട് വിളിച്ചോ പാപ്പ. ഇല്ല, പിള്ളേർ ഒരു വഴിക്ക് പോയതല്ലേ, പോയിട്ട് വരട്ടെന്നേ. അവർക്ക് പടം പിടുത്തോ മറ്റോ ഉള്ളതുകൊണ്ട് താമസിക്കും. എന്നാലും എവിടെത്തിന്ന് അറിയാലോ പാപ്പ. ഇന്ന് നമ്മുടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പറഞ്ഞിട്ടുണ്ട്. മഴയെങ്ങാനും പെയ്താലോ? മഴ പെയ്താലേ അവര് നനഞ്ഞോളും. ആ ഒരു മൂടിലല്ലേ സിദ്ധു അപ്പും, അല്ലേ ചേട്ടായി? അവരെൻജോയ് ചെയ്യട്ടെ. എന്തായാലും പാപ്പ ഒന്ന് സിദ്ധുവിനെ വിളിക്ക്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വിളിക്ക് പാപ്പ. ശരി ശരി. സ്പീക്കറിലിടുന്നേ. Thank you.
എപ്പോ വിളിക്കുന്നുണ്ട്. പപ്പ നിങ്ങൾ എത്തിയോ? ഇല്ല. അവർക്ക് വഴി കൃത്യമായിട്ട് അറിയാലോ, അല്ലെങ്കിൽ മാപ്പ് ഇട്ട് പോ. അതല്ല പ്രശ്നം പപ്പ, ടയറ് പഞ്ചറായി. പഞ്ചറാവാൻ വഴിയില്ലല്ലോ, പുതിയ ടയറല്ലേ. എന്ത് പറ്റിയെന്ന് മെക്കാനിക്ക് വന്നാലും അറിയാൻ പറ്റുള്ളൂ. കമ്പനിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, ആളിപ്പോരും. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. പപ്പ വേറെ അപകടം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കും പപ്പ. നിങ്ങൾ ഓക്കെ അല്ലേ? ഓ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ വണ്ടിയുടെ ടയർ പഞ്ചറാവൂ. അയ്യോടാ, സിദ്ധൂനിയെ വിളിച്ച് സമാധാനായില്ലേ ഭാവനയ്ക്ക്?